ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് ഗു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു മീൻ ഫ്രൈ ആണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ മീൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സഡാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം. ഇവിടെ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് അല്പം ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ്. എങ്കിൽ മാത്രമേ മസാല മീനിൽ നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ. ആദ്യം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പം തിക്കായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് കിട്ടിയത്. അതിനാൽ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നമുക്ക് മസാല പുരട്ടിയെടുക്കണം. ഒരുപക്ഷെ നമ്മൾ തിക്കായിട്ട് മസാലക്കൂട്ട് തയ്യാറാക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് അടർന്ന് വെളിച്ചെണ്ണയിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. നല്ല ദശ കട്ടിയുള്ള മീനാണ് ചൂരമീൻ. അപ്പം സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാട്ടി അല്പം കൂടി ടൈം എടുത്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ട് ഫിഷ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് ചൂരമീൻ ആയതുകൊണ്ട് അല്പം വേവ് കൂടുതലുള്ള മീനാണ്. ഇവിടെ 6-7 മിനിറ്റിന് ശേഷം ഞാനിവിടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് 6-7 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. മീൻ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ മീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.